നമസ്കാരം കഴിവന്നൂർ ബാങ്ക് തട്ടിപ്പ് ഇടപാടിൽ ഈട് നടത്തുന്ന അന്വേഷണത്തിനെതിരെ എൽ ഡി എഫിന്റെ ആഭിമുഖ്യത്തിൽ ഇ എം എസ്ക്വയറിൽ നടക്കുന്ന സഹകാരി മാർച്ചും പ്രതിഷേധ സംഗമവും സി പി എമ്മിന് തന്നെ വിനയാകുമെന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത് എന്നാൽ അതിൽ നിന്ന് പുറകോട്ട് പോവാൻ അവർ തയ്യാറുമല്ല ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായി നിൽക്കുന്ന മുൻ എൻ പി മുൻ എം പി കെ ബിജു പരിപാടിയുടെ ഉദ്ഘാടകൻ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലെ കള്ളപ്പണ കേസിൽ സി പി എം നേതാവും മുൻ എംപിയുമായ പി കെ ബിജുവിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉടൻ നോട്ടീസ് അയക്കുന്നുണ്ട് കേസിലെ മുഖ്യപ്രതി സതീഷ് കുമാറും പി കെ ബിജുവുമായി സാമ്പത്തിക ഇടപാട് നടന്നോ എന്നതിൽ ഇ ഡി പരിശോധന തുടങ്ങിയിരിക്കുന്ന സാഹചര്യത്തിലാണിത് കേസിൽ അറസ്റ്റിലായ സതീഷ് കുമാറിന് ബിജുവുമായി അടുത്ത ബന്ധമുണ്ടെന്ന് മുൻ എം എൽ എ അനിൽ അക്കരയുടെ ആരോപണം ബിജു നിഷേധിച്ചിട്ടുമുണ്ട് ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ടിൽ ഒരു മുൻ എം പിക്ക് പങ്കുണ്ടെന്ന് വ്യക്തമാക്കിയിരുന്നു ഈ മുൻ എം പി ബിജു ആണെന്ന് കോൺഗ്രസ് നേതാവും മുൻ എം എൽ എ അനിൽ അക്കര വെളിപ്പെടുത്തിയത് മുഖ്യപ്രതിയായ പ്രതിയായ സതീഷ് കുമാറിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ ഇടനിലക്കാരനായി പ്രവർത്തിച്ച സി പി എം സി പി എം അംഗം കെ എ ജിജോറിന്റെ മൊഴികളിൽ നിന്നാണ് മുൻ എംപിയുടെ റോളിനെ കുറിച്ച് വിവരങ്ങൾ പുറത്തു വരുന്നത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിനെ കുറിച്ച് അന്വേഷിക്കാൻ പാർട്ടി നിയമിച്ച അന്വേഷണ കമ്മീഷൻ അംഗമായിരുന്നു പി കെ ബിജു എന്നാൽ താൻ പാർട്ടി നിയമിച്ച അന്വേഷണ കമ്മീഷൻ അംഗമല്ലെന്നായിരുന്നു ബിജു പത്രസമ്മേളനം നടത്തി പറഞ്ഞത് എന്നാൽ അതിന് തൊട്ടു പിന്നാലെ ബിജു കമ്മീഷൻ അംഗമാണെന്ന് പാർട്ടി രേഖകൾ സഹിതം പുറത്തുവിട്ടുകൊണ്ട് അനിലക്കര അക്കര സി പി എമ്മിനെയും ബിജുവിനെയും ഞെട്ടിച്ചു കളഞ്ഞു ബിജുവിനു കൂടി ബാങ്ക് തട്ടിപ്പിൽ പങ്കുണ്ടെന്ന ആരോപണം സർക്കാരിനെയും പാർട്ടിയെയും വെട്ടിലാക്കിയിരിക്കുകയാണ് ഈ ആക്ഷേപങ്ങളും ആരോപണങ്ങളും നിൽക്കുമ്പോഴാണ് ഇടതുമുന്നണി വിശദീകരണ യോഗം തൃശ്ശൂരിൽ നടത്തുന്നത് പി കെ ബിജുവും പി കെ ഷാജനും അന്വേഷണം നടത്തി ബാങ്കിന്റെ ഭരണസമിതി അംഗങ്ങൾക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തെന്ന് കാണിച്ച് പാർട്ടി ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ആറിനയച്ച കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അച്ചടക്ക നടപടി സ്വീകരിക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കാൻ ഒരാഴ്ച അനുവദിച്ചുകൊണ്ടുള്ള കത്താണിത് കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിലെ അഴിമതിയും സാമ്പത്തിക ക്രമക്കേടും സംബന്ധിച്ച് ജില്ലാ കമ്മിറ്റിക്ക് ലഭിച്ച പരാതി അന്വേഷിക്കാൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ ബിജു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ഷാജൻ എന്നിവരെ പാർട്ടി ജില്ലാ കമ്മിറ്റി ചുമതലപ്പെടുത്തിയ വിവരമാണ് ഈ കത്തിലുള്ളത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോണിന്റെ സാന്നിധ്യത്തിൽ ജൂൺ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം റിപ്പോർട്ട് അംഗീകരിച്ചു എന്ന് പറഞ്ഞാണ് കത്ത് ആരംഭിക്കുന്നത് ഈ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണസമിതി അംഗങ്ങളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് ഇവരെല്ലാം പിന്നീട് കരുവന്നൂർ കേസിൽ പ്രതികളുമായി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ പാർട്ടി നിയോഗിച്ച അന്വേഷണ കമ്മീഷനിൽ അംഗമായിരുന്നില്ലെന്ന മുൻ എം പി കെ ബിജുവിന്റെ വാദം തെറ്റാണെന്ന് തെളിയിച്ചു കരുവന്നൂർ ബാങ്കിന്റെ മുൻ ഭരണസമിതി അംഗങ്ങളും പി കെ ബിജുവും പി കെ ഷാജനും അന്വേഷണം നടത്തി ബാങ്കിന്റെ ഭരണസമിതി അംഗങ്ങൾക്കെതിരെ ശുപാർശ ചെയ്തെന്ന് കാണിച്ച് പാർട്ടി ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ അയച്ച കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതാണ് ഇപ്പോൾ ഇടുക്കി മുന്നിലേക്ക് എത്തുന്ന അടുത്ത തെളിവ് ഇതുവച്ചായിരിക്കും ഇനി അവർ ബിജുവിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതും അച്ചടക്ക നടപടി സ്വീകരിക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കാൻ ഒരാഴ്ച അനുവദിച്ചുകൊണ്ടുള്ള കത്താണിതെന്ന് മുന്നേ പറഞ്ഞുവല്ലോ എന്തായാലും ഈ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണസമിതി അംഗങ്ങളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് ഇവരെല്ലാം പിന്നീട് കരുവന്നൂർ കേസിൽ പ്രതികളുമായി പി കെ ബിജു പി കെ ഷാജൻ എന്നിവരെ അന്വേഷണ കമ്മീഷനായി നിയമിക്കാനുള്ള രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഇരുപത്തിനാലിന് നടന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനങ്ങളുടെ പകർപ്പാണ് കോൺഗ്രസ് നേതാവ് അനിൽ അഖര കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് നന്ദി